بين يدي الساعة يظهر الربا അന്ത്യനാളിന്റെ മുമ്പ് പലിശയുടെ ഉപയോഗം ധാരാളം നടക്കുന്നത് കാണാൻ കഴിയും. ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ അടക്കം, ഓട്ടോ ലോണുകൾ അടക്കം, പേഴ്സണൽ ഫൈനാൻസുകൾ അടക്കം പലിശ കൊടുത്തിട്ട് ചെയ്യുന്ന എല്ലാ ഏർപ്പാടുകളും ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. വീട് വെക്കാനൊരു സ്ഥലം വാങ്ങിക്കുന്നത് പലിശയ്ക്ക്. അള്ളാഹുവിന്റെ അനുഗ്രഹം വരുന്നത് വരെ ഒന്ന് കാത്തിരിക്കാൻ സമയമില്ലാതെ വാങ്ങിച്ചു വെച്ച 5 സെന്റ് ഭൂമി പോലും ബാങ്കിൽ പണയപ്പെടുത്തി പലിശക്ക് പൈസ വാങ്ങിയിട്ട് വീട് പണി തുടങ്ങുകയും അത് പൂർത്തിയാക്കാൻ പിന്നെ വട്ടിപ്പലിശക്ക് വാങ്ങുകയും അത് കഴിഞ്ഞാൽ പലിശയിൽ മുങ്ങി തളർന്ന് കിട്ടുന്നതെല്ലാം കൊണ്ടുപോയി കൊടുത്താലും കടം വീട്ടാൻ കഴിയാതെ പലിശയുടെ നീരാളിപ്പിടുത്തത്തിൽ ശ്വാസം വിടാൻ പോലും കഴിയാതെ എത്ര വീടുകളാണ്, എത്ര വീടിനുള്ളിൽ കിടക്കുന്ന എത്ര ജീവനുകളാണ് ഒന്ന് ആശ്വാസത്തോടെ ശ്വാസം വിടാൻ കഴിയാതെ ഈ വീട് എടുത്തുകൊണ്ടു പോകുമോ, ജപ്തി ചെയ്യുമോ? എന്തേ പലിശയിലുണ്ടാക്കിയതാണ്. വിവാഹം വരുമ്പോ, വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ പൈസ വേണം, നേരെ സ്വർണം കൊണ്ടുപോയി പണയത്തിന് പലിശക്ക് പൈസ എടുത്തു. ഒരു ഫിൽസ് പോലും നമ്മൾ അടക്കുന്നത് പലിശയാണ് അല്ലേ? അത് എത്ര റേറ്റ് കുറവുണ്ടെന്ന് നോക്ക് ബാങ്കുകളിൽ. ഏത് ബാങ്കിലാ പലിശ റേറ്റ് കുറവ്? അല്ലാഹ്, അല്ലാഹുവിനോട് യുദ്ധം പ്രഖ്യാപിക്കലാണ്. നിങ്ങൾ കുടുങ്ങിയ ഒരവസ്ഥ, അത് അല്ലാഹുവിനും നിങ്ങൾക്കും അറിയുള്ളൂ. ആ ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നല്ലാതെ എങ്ങനെ? വളരെ കുടുങ്ങുക. അള്ളാഹിനോട് മറുപടി പറഞ്ഞ അള്ളാഹ് എന്നാ ആയിക്കോട്ടെ, കുഴപ്പമില്ല എൻ്റെ അടിമ എന്ന് റബ്ബ് മറുപടി പറയും. അങ്ങനത്തെ ഒരു കാരണം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലല്ലാതെ ഈ പരിപാടി നമുക്ക് പറ്റൂല. പിന്നെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാ വർക്കത്തുണ്ടാവുക? നമ്മുടെ മക്കളെങ്ങനെ നന്നാവുക? നമ്മളെങ്ങനെ നന്നാവുക? നമ്മുടെ വാഹനങ്ങൾ പലിശയിലാണ് ഓടുന്നത് അല്ലേ? ഒരു വിഷയമല്ലല്ലോ പണയപ്പെടുത്തുക പറഞ്ഞാൽ. നമ്മുടെ നാടുകളിലെ പ്രാദേശിക ബാങ്കുകളിലൊക്കെ കിടക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങളുടെ ആഭരണങ്ങളാണ്. അത് തിരിച്ചെടുക്കണ്ടോ എടുക്കണില്ലേ എന്നല്ല, എടുത്താ പിറ്റേന്ന് കൊണ്ടുപോയി വീണ്ടും വെക്കും വലിയ പൈസ. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾക്ക് ഇതൊരു ഹരമാണ്. ബാങ്ക് കൊടുക്കാൻ ഞാൻ സമാധാനാവില്ല. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും തിന്നൂടെ ആ പൈസ എന്തിനാ പലിശ? 10 ലക്ഷം എടുത്ത ആൾ 30-40 ലക്ഷം അടച്ചിട്ടാ പിന്നെ തീരുന്നത്. കടം പരസ്പരം, മുഅ്മിനീങ്ങളായ ആളുകൾ പരസ്പരം കടം കൊടുത്ത് സഹായിക്കണം എന്നാണ് ഇസ്ലാമിന്റെ വീക്ഷണം. കടം വാങ്ങിക്കല്ലേ, ഇതൊക്കെ സഹായിക്കാൻ പറ്റുന്ന മുതലാളിമാർ സഹായിക്കണം. പക്ഷേ വാങ്ങുന്ന ആളുകൾ തിരിച്ചടക്കണം. വഞ്ചിക്കരുത്, ഇവര് തന്നിട്ടില്ല എന്ന് പറയരുത്, വാങ്ങിയിട്ടില്ല എന്ന് പറയരുത്, നിഷേധിക്കരുത്, സമയമായി തിരിച്ചു കൊടുക്കണം. അത് ചെയ്യാതിരിക്കുമ്പോൾ മുതലാളിമാർ കൊടുക്കാതെയാവും. കാരണം തിരിച്ചു തരൂല, മനുഷ്യന്മാർ വാങ്ങിച്ചോവും. എത്ര ആളുകളുണ്ട് കിട്ടാനുള്ള പൈസ കിട്ടിയാൽ എൻ്റെ വിഷമം തീരുമല്ലോ എന്ന് പറഞ്ഞ എത്ര ആൾക്കാരുണ്ട്, എത്ര ആളുകൾ. നിനക്ക് കിട്ടാനുള്ളത് കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ടായിരുന്നു, സഹായിച്ചു കൊടുത്തത്. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടണമേ. ഈ ലോകം അല്ലാഹു നശിപ്പിക്കാൻ കാരണമാകുമ്പോൾ അല്ലാഹു പ്രപഞ്ചത്തിന് വരുത്തി വെക്കുന്ന ജനങ്ങളാൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണിതൊക്കെ. ഇത് നിങ്ങൾ നിർത്തിയാൽ പ്രപഞ്ചത്തിന് ആയുസ് വീണ്ടും കൂടും. അതായതിനർത്ഥം ഇത് നിങ്ങളുടെ കർമ്മങ്ങളാണ് ഈ ഭൂമിയെ നശിപ്പിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നിടത്തേക്ക് എത്തിക്കുന്നത്.